ഹലോ അസ്സലാമു അലൈക്കും ഇറ്റ്സ് മീ ഫ്ലോറൽ മമ്മി മിഡിൽ ഈസ്റ്റിലെ തന്നെ ലാർജസ്റ്റ് അക്വേറിയം ആയിട്ടുള്ള അബുദാബി നാഷണൽ അക്വേറിയത്തിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അൽഖാന വാട്ടർ ഫ്രണ്ട് ഏരിയയിലാണ് ഈ അക്വേറിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞങ്ങൾ ജനറൽ ടിക്കറ്റ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ ഈ ഒരു ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ടിക്കറ്റിൻ്റെ ഒരു റേറ്റിലും ഡിഫറൻസ് വരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം ഡിഫറെൻറ്റ് തീമിനനുസരിച്ചിട്ട് 10 സോൺസ് ആക്കിയിട്ടാണ് ഈ ഒരു അക്വേറിയത്തിൻ്റെ ഏരിയ അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് സോണിലാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ളത് 300 യുണീക് സ്പീഷീസിൽ വരുന്ന 46,000 മറീൻ അനിമൽസാണ് ഈ ഓരോ സോണിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് അതുപോലെ തന്നെ 7,000 സ്ക്വയർ മീറ്ററാണ് ഈ ഒരു അക്വേറിയത്തിൻ്റെ ഏരിയ വരുന്നത് അറേബ്യൻ പേൾ ഫിഷിങ്ങിൻ്റെ മാജിക്കൽ വേൾഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സോണായിട്ടുള്ള യു എസ് നാച്ചുറൽ ട്രഷർ അതുപോലെ തന്നെ പേൾസിൻ്റെയും ഓയിസ്റ്റേഴ്സിൻ്റെ ഒക്കെ നാച്ചുറൽ ഫോർമേഷനെയും നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഈ ഒരു സോണിൽ ഈ മറൈൻ അനിമൽസ് മാത്രമല്ല അതിനകത്ത് കാണുന്ന സ്റ്റോൺസും പ്ലാന്റ്സും എല്ലാം ഒറിജിനൽ ആണ് സെക്കൻഡ് സോണാണ് റെഡ് സിറക്ക് ഇതിനകത്ത് അണ്ടർ വാട്ടർ ഷിപ്പ് റക്കിനെ അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതുകൂടാതെ അറേബ്യൻ റെഡ് സീനെ നമുക്ക് ഫേസ് ടു ഫേസ് കാണാനും കൂടെ ഉള്ളൊരു ചാൻസാണ് ഇതിനകത്തുള്ളത് ഓരോ സോൺസ് കവർ ചെയ്യുന്നതോറും കുട്ടികളെ പോലെ തന്നെ നമുക്കും എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൂടി വരികയാണ് കാരണം അത്രയ്ക്കും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഓരോ കാഴ്ചകളാണ് ഓരോ സോൺസിലും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ടാങ്കിലൊക്കെ ഒരേ ടൈപ്പ് ഫിഷ് മാത്രമല്ലത് ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഫിഷസിനാണ് അവർ ഒരുമിച്ച് ഒരു ടാങ്കിലൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും ഒക്കെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ അവർ ഓരോ സ്ക്രീനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഫിഷിനൊക്കെ അത്യാവശ്യം നല്ല സൈസുണ്ട് അതുമാത്രമല്ല ഡിഫറെൻറ്റ് കളറിൽ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലും ഫിഷസ് ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ വണ്ടറയിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും അപ്പം അങ്ങനെ കുറേ ടൈം അത്യാവശ്യം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ തന്നെ ഉണ്ട് നെക്സ്റ്റ് സോണാണ് അറ്റ്ലാന്റിക് കേവ് ഇതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലാന്റിക് കേവിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അമേസിങ് ആയിട്ടുള്ള ക്രീച്ചേഴ്സും അവയുടെ ലൈഫും ഒക്കെയാണ് നമുക്ക് ഈ ഒരു സോണിൽ കാണിച്ചു തരുന്നത് Thank you.
നെക്സ്റ്റ് സോണാണ് ദ സബ് ഒരു അണ്ടർ വാട്ടർ സബ് മറൈൻ വേൾഡിനെ തന്നെയാണ് അവരിവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ കാണുന്ന കുറച്ച് ഫിഷസും സീ ക്രീച്ചേഴ്സും ഒക്കെയാണ് ഇതിനകത്തുള്ളത് നെക്സ്റ്റ് സോണായിട്ടുള്ള റിംഗ് ഓഫ് ഫയർ ഒരു വോൾക്കാനിക് കേവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വോൾക്കാനിക് റീജിയണിലുള്ള സീ ലൈഫ് എങ്ങനെയാണെന്നാണ് ഈ ഒരു സോണിൽ നമുക്ക് കാണിച്ചു തരുന്നത് അതുകൂടാതെ ഈ സീയിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ച് ടേർട്ടിൽസിനൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ഈ ഓഷ്യനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി കൂടിയാണ് ഇത് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ് ഈ കാണുന്നത് വോൾക്കാൻ എറപ്ഷനും ഐലൻഡ് ഫോമേഷനും ഒക്കെയാണ് ഇതിനകത്ത് അവർ കാണിക്കുന്നത് അതിനകത്തുള്ള സാൻഡ് കൊണ്ട് കുട്ടികൾക്ക് സ്വന്തമായിട്ട് വോൾക്കാനോസ് ഉണ്ടാക്കാനും കുറച്ച് നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനും അവരെ ഒന്ന് ഇൻട്രസ്റ്റ് ആക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെയാണത് നെക്സ്റ്റ് സോണാണ് ഓഷ്യൻ മാജിക് ഇതിനകത്ത് ഷാർക്കിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള എഗ്സ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മൂവ്മെൻറ്റ്സ് നമുക്കറിയാൻ പറ്റും ഇതുപോലെ തന്നെ നമ്മൾ വണ്ടറയിക്കുന്ന കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ സോണിൽ കാണുന്നത് നെക്സ്റ്റ് സോണാണ് ഫ്രോസൺ ഓഷ്യൻ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ടെമ്പറേച്ചറിലും നമുക്ക് ഡിഫറൻസ് തോന്നും ഇപ്പോൾ കോൾഡസ്റ്റ് വെതറിൽ സർവൈവ് ചെയ്യുന്ന കുറച്ച് ക്രീച്ചേഴ്സൊക്കെയാണ് ഇതിനകത്തുള്ളത് നെക്സ്റ്റ് സെക്ഷനാണ് ദ ഫ്ലഡഡ് ഫോറസ്റ്റ് ഒരു ഇൻഡോർ റെയിൻ ഫോറസ്റ്റ് ആണ് ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ അക്വേറിയത്തിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സൂപ്പർ സ്നേക്ക് ആണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ കാറ്റഗറിയിൽ വരുന്ന വേൾഡിലെ തന്നെ ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്നേക്ക് ആണ് ഈ ഒരു സൂപ്പർ സ്നേക്ക് എന്ന് പറയുന്നത് 7 മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു സ്നേക്കിന്
അരാപ്പൈമ എന്നാണ് ഈ ഒരു ഫിഷിൻ്റെ പേര്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷാണത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ എത്രമാത്രം അതിന് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ഈ റെയിൻ ഫോറസ്റ്റിനകത്ത് തന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയ ആണ് ഇത്. ട്വൻറ്റി ഫൈവ് ഡിഫറെൻറ്റ് സ്പീഷീസിൽ വരുന്ന 200-ൽ അധികം ഷാർക്സും റേസും ഈ ഒരു അക്വേറിയത്തിലുണ്ട്. നെക്സ്റ്റ് സെക്ഷനാണ് ബുത്തീന ഐലൻഡ്. യു എയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ഈ ഒരു ബുത്തീന ഐലൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. നയൻത്ത് സോണാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. ടെൻത്ത് സോൺ ബിഹൈൻഡ് ദ സീ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അത് നമ്മളുടെ ഈ ജനറൽ അഡ്മിഷൻ ടിക്കറ്റിൽ ഇൻക്ലൂഡ് അല്ല. അതിന് വേറെ ടിക്കറ്റാണുള്ളത്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ഇൻഷാ അല്ലാ. ബൈ. താങ്ക്സ്.